ഹായ് ഫ്രണ്ട്സ്, എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് വിർച്വൽ റേസ്. വിർച്വൽ റേസ് എന്ന് പറയുന്നതിൽ എന്തിനാണ്, എങ്ങനെ നമ്മൾ റണ്ണിങ്ങിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ഒരു 25 ഇയേഴ്സിന് മുമ്പൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പം നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് പറയുമ്പം ആരും വിശ്വസിക്കൂല. പക്ഷേ ഇന്ന് നമുക്കിവിടെ ഇരുന്നിട്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം അമേരിക്കയിലോ ലോകത്ത് എവിടെയോ ഏത് വ്യക്തിയുമായിട്ടൊക്കെ സംസാരിക്കുന്നു പറയുമ്പം എല്ലാവരും വിശ്വസിക്കും. അതേ കണക്ക് തന്നെ ഇപ്പം ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾക്ക് വർക്ക് ചെയ്യുന്നവർക്ക് മോർണിംഗോ നൈറ്റോ ഷിഫ്റ്റൊക്കെ കാണും. പിന്നെ എല്ലാവർക്കും എപ്പോഴും റണ്ണ് ചെയ്യാനുള്ള ഒരു സൗകര്യം, അതായത് മത്സരങ്ങളിൽ റണ്ണ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടാറില്ല. അപ്പം അവർക്ക് ഡ്യൂട്ടിയിൽ പോകണം, ബിസിനസ് കാണും, ഒരുപാട് റെസ്ട്രിക്ഷൻസൊക്കെ, ഒരുപാട് വർക്കിലോടൊക്കെ വിട്ടിട്ട് അവർക്ക് മത്സരങ്ങളിൽ യാത്ര എപ്പോഴും മത്സരം, ഒരു നമ്മളുടെ അടുത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും മത്സരങ്ങൾ കാണില്ല. കുറേ ദൂരമൊക്കെ യാത്ര ചെയ്ത്, ചിലപ്പോൾ സംസ്ഥാനങ്ങൾ യാത്ര ചെയ്തൊക്കെ ആയിരിക്കണം നമ്മൾ മത്സരത്തിൽ പങ്കുചേരാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരൊക്കെ അതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇതിൻ്റെ റണ്ണിങ് എന്ന് പറയുന്നത് മെയിൻ മോട്ടിവേഷൻ നമ്മളുടെ ബോഡിയുടെ ഫിറ്റ്നസ്സാണ്. നമ്മളുടെ ആരോഗ്യമാണ് നമ്മളുടെ സമ്പത്ത്. അങ്ങനെ വരുമ്പോൾ വെൽത്ത് ഈസ് ഹെൽത്ത്. നമ്മളുടെ ബോഡിയുടെ ഹെൽത്തിനെ വിട്ടിട്ടുള്ള ഒരു ലൈഫ് ആവാൻ പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ആ ടെക്നോളജിയും അതിന് ഭയങ്കര അഡ്വാൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ഇയേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കാനായിരിക്കും ഒരുപാട് സ്മാർട്ട് വാച്ചസൊക്കെ വന്ന്. കാരണം ഈ റണ്ണ് ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാൻ എളുപ്പം, ഭയങ്കര അഡ്വാൻറ്റേജാണ്. സ്മോൾ ആണ് ഗ്രാം, തുച്ഛമായ ഗ്രാംസ് ആണ് അതിൻ്റെ വെയിറ്റ്. പിന്നെ കുറേ കാലം അതിൻ്റെ ബാറ്ററി ലൈഫ് വരും, 10 ഡേയ്സ് 15 ഡേയ്സ് 30 ഡേയ്സ് വരെയൊക്കെ അതിൻ്റെ ബാറ്ററി ലൈഫ് ഉണ്ട്. പിന്നെ ആപ്പ്, ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് സ്മാർട്ട് മൊബൈൽസിലൊക്കെ ഒരുപാട് ആപ്പുണ്ട്. അത് GPS എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. വാച്ചിലും GPS ഉണ്ട്, പക്ഷേ വാച്ചിലുള്ളതെന്ന് വെച്ചാൽ സിം കാർഡ് ഉള്ള വാച്ചെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വെറും വാച്ചിൽ GPS സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ റെയിനി സീസൺ ക്ലൈമറ്റിക് കണ്ടീഷനിൽ ചിലപ്പോൾ സിഗ്നൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അതിൻ്റെ പേര് GPS എന്നാണ് അതിൻ്റെ സിഗ്നൽ, ഡയറക്റ്റ് സാറ്റലൈറ്റിൽ നിന്ന് വരണത് കൊണ്ട് അതിൻ്റെ പേര് GPS ആണ്. നമ്മളുടെ സ്മാർട്ട് വാച്ചിൽ, നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ, സ്മാർട്ട് മൊബൈലിലൊക്കെ വരുന്നത് AGPS എന്നാണ്, അസിസ്റ്റൻറ്റ് GPS ഒക്കെ ആയിട്ടാണ് അതിനെ പറയുന്നത്. ഇത് നമ്മുടെ മൊബൈൽ ടവറിലോട്ട് വരും, സാറ്റലൈറ്റിലിരുന്ന് സിഗ്നൽ മൊബൈൽ ടവറിൽ വന്നിട്ട് അവിടെ ഇരുന്നാണ് നമ്മുടെ മൊബൈലിലോട്ട് GPS സിഗ്നലായിട്ട് കൺവേർട്ട് ആവുന്നത്. പിന്നെ നമ്മളുടെ പൊസിഷന്, ഗ്ലോബൽ പൊസിഷന് വീണ്ടും മൊബൈൽ ടവറിലോട്ട് പോയിട്ട് പിന്നെയാണ് സാറ്റലൈറ്റിലോട്ട് പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റണ്ണിങ്ങോ വാക്കിങ്ങോ സൈക്ലിങ് സ്വിമ്മിങ് ഇങ്ങനെ പലതരപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ GPS സിസ്റ്റം. ഇപ്പം വിർച്വൽ എന്ന് പറയുമ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അവർക്ക് അവരുടെ സൈറ്റിലോട്ട് നമ്മൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം അവർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ അവർ അതിനെ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത് പലതരപ്പെട്ട ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മളുടെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷറ്, പിന്നെ ഫുഡ് സ്റ്റെപ്പ് കൗണ്ടിങ്, പിന്നെ നമ്മളുടെ പെർ കിലോമീറ്ററിൻ്റെ സ്പീഡ്, ടൈമിങ്, ഡിസ്റ്റൻസ്, ഇങ്ങനെ പലതരപ്പെട്ട പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ അവർ വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. വാക്കിങ്ങിന് ഒരു പാരാമീറ്റർ കാണും, റണ്ണിങ്ങിന് ഒരു പാരാമീറ്റർ കാണും, പിന്നെ വെഹിക്കിളിൽ പോകുമ്പോൾ ഒരു പാരാമീറ്റർ കാണും, ഇങ്ങനെ പല വേരിയേഷൻസ് കാണും. അപ്പം നമ്മൾ ചെയ്യുന്നത് ജെനീൻ ആണെന്നുള്ളതൊക്കെ അവർ ഓൾറെഡി അവർ കമ്പ്യൂട്ടറൈസ്ഡ് വെരിഫൈ ആവും. പിന്നെ ചെറിയ സംശയങ്ങൾ വരുമ്പോൾ അവർ മാനുവലായിട്ട് അവർ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, നമ്മളുടേത് അപ്രൂവ് ചെയ്യുള്ളൂ.
അങ്ങനെയാണ് ഞാൻ 100 ഡേയ്സ് ചാലഞ്ച് എന്ന് പറയുന്നതിൽ ഇനിയിപ്പോൾ മാക്സിമം പോയ ഒരു 5 ഡേയ്സ് 7 ഡേയ്സ് ഒക്കെയാണ് ഒരു മത്സരം. അൾട്രാ മാരത്തോണിൽ മാക്സിമം എന്ന് പറയുന്നത് ഒരു 7 ഡേയ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് നിന്നൊരു സ്ഥലത്ത് സഞ്ചരിക്കുന്ന മാക്സിമം ഡേ. മത്സരങ്ങളൊക്കെ ഗ്ലോബലി 7 ഡേയ്സ് ആയിരിക്കും മാക്സിമം. അങ്ങനെ വരുമ്പോൾ ഈ 100 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആവാനായിട്ട് നമ്മുടെ ഒരു ഹോബി ഒരു പാഷനായിട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ മത്സരം നടത്തുന്നത്. അങ്ങനെ വരുമ്പം 100 ഡേയ്സ് ഒന്നും ഒരാളെ കൊണ്ട് മോണിറ്ററിങ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഈ ഇത് വിർച്വൽ എന്ന് പറയുന്ന ഈ GPS സംവിധാനം കൂടി അവർ നമുക്ക് എളുപ്പത്തിൽ മോണിറ്ററിങ് ചെയ്യുന്നത്. അതിൽ ഒരു 2018 സമീർ സിംഗ് എന്ന് പറയുന്ന ഒരു പഞ്ചാബ് വ്യക്തിയാണ് 10,000 ടാർഗറ്റ് ചെയ്യാൻ ഗോളിട്ടത്. ആ വ്യക്തിക്ക് ഒരു 37 കിലോമീറ്റേഴ്സ് കുറവ് അവസാന ദിവസം അച്ചീവ് ചെയ്യാൻ പറ്റാതെ ആയി. പുള്ളിയാണ് ഇപ്പോഴത്തെ റെക്കോർഡ് ഹോൾഡർ. അപ്പോൾ എനിക്ക് ഒരു 3 ഇയേഴ്സിന് മുമ്പേ ഇതിന് മറികടക്കാനായിട്ട് ഒരു താല്പര്യം വന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഡ്രീംസ് ഒരുപാട് സ്വപ്നം എനിക്ക് ഇത് ഈ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഈ 3 വർഷത്തിൽ 2 മത്സരങ്ങൾ വന്ന് 100 ഡേയ്സ് ചാലഞ്ച്. പക്ഷേ ഞാൻ അതിലൊന്നും ചേർന്നില്ല. എനിക്ക് കോമ്പറ്റീറ്റ് ചെയ്യുമെങ്കിൽ എൻ്റെ ബോഡി അത്രയും ക്യാപബിൾ ആയാൽ മാത്രമേ അതിൽ ജോയിൻ ചെയ്ത് സൈനപ്പ് ചെയ്ത് മത്സരിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് ഈ 3 വർഷം ഹാർഡ് വർക്ക് ചെയ്തത്. ഇപ്പം എനിക്ക് എൻ്റെ ബോഡി ഏകദേശം ഒരു ദിവസം മാക്സിമം 80 to 100, 120 വരെ എനിക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ക്യാപബിലിറ്റി വന്നതിനുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഈ വർഷം രജിസ്റ്റർ ചെയ്തത്. 5th February രജിസ്റ്റർ ചെയ്തത്. 25th April സ്റ്റാർട്ടായി 3 August 5th കംപ്ലീറ്റ് ആവുന്നത് 100 ഡേയ്സ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും നമ്മൾ ഒരു സാധാരണമായിട്ട് ഞാൻ ആരും കമ്പൾ ചെയ്യുന്നില്ല. പാഷൻ ഉള്ളവർ മാത്രം ഈ ചാനൽ കണ്ട് അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അസുഖങ്ങളില്ലാതെ ശരീരത്തിൽ ഒരു വയായ്മ ഇല്ലാതെ സന്തോഷമായിട്ട് നമ്മളുടെ ബോഡീനെ നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലാതെ ബോഡി നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളുടെ ബോഡീനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം, അല്ലാതെ നമ്മുടെ ബോഡി ആയിരിക്കരുത് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ. പിന്നെ എനിക്ക് ഏകദേശം ഒരു 10 to 15 ഇയേഴ്സ് ഞാൻ എൻ്റെ ബോഡിയെ എനിക്ക് പഠിച്ചോണ്ട അനുഗ്രഹം കൊണ്ട് എനിക്ക് ആശുപത്രി പോകേണ്ട അവസരങ്ങൾ വളരെ കുറവാണ്. ഒരു ഈ 15-20 ഇയേഴ്സിലൊക്കെ എനിക്ക് ഏകദേശം ഒരു 3-4 പ്രാവശ്യമേ വയ്യാതെ ആയത്. 2-3 പ്രാവശ്യം ചെറിയ ഒരു ഫീവർ മാത്രമാണ്. അതും വരാൻ കാരണം ഈ പല്ല് വേദന വന്നിട്ട് തീത്തിലൊക്കെ അണക്കം കാരണമാണ് വേദന കൂടി. പിന്നെ തണുപ്പ് സമയത്ത് 1-2 സമയത്ത് മാത്രം ചെറിയൊരു ഫീവർ, മാക്സിമം ടെമ്പറേച്ചറായ ഒരു ഫീവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഇതിൽ ചെറിയ ചെറിയ പൊക്കൾ, ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ പൊക്കൾ, മുറിവുകൾ, ഈ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയും നമ്മളുടെ കാലിലൊക്കെ തൊളി, നമ്മൾക്ക് മൺവെട്ടി വെട്ടോത്തിയൊക്കെ കൂടുതൽ വെട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ തൊളി ഇളവെന്നല്ല, അതേ കണക്കത്തെ ബ്ലിസ്റ്റിങ്സ് എന്ന് പറയുന്ന കാൽ കൊവറിന് സോക്സൊക്കെ നനഞ്ഞു വരുമ്പോൾ മഴ സമയത്തൊക്കെ നനയുമ്പോൾ ബ്ലിസ്റ്ററിങ്സ് വരും. ആദ്യമൊക്കെ വേദന ഉണ്ട്, നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ വരും. അങ്ങനത്തെ ചെറിയ പ്രശ്നം, ചെറിയ രീതിയിലത്തെ വേദനയും മുറിവുകളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ശരീരത്തിന് അവയവങ്ങളിൽ കൂടി എനിക്ക് ഒരു അസുഖമായിട്ടോ ഒന്നുമില്ല. അങ്ങനെ അത് നമ്മുടെ ഫുഡ് കൺട്രോളാണ്. ഫുഡ് കൺട്രോളും നമ്മളുടെ ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസിൻ്റെ ഇതിലാണ്. കൂടുതലും മെഡിസിൻ എടുക്കാതെ നമ്മൾ വേദനയെ എങ്ങനെ മറികടക്കാൻ ഉള്ളതിന് ശ്രദ്ധിച്ചാലേ മതി. അല്ലാതെ വേദന പോകാനായിട്ട് നമ്മൾ ഗുളിക കഴിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പലതരപ്പെട്ട സൈഡ് എഫക്ട്സ് വരും. ഗുളിക
പരമാവധി നമ്മൾ ഒഴിവാക്കിയിട്ട് വേദന സഹിച്ച് വേദന വരാതെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു 70-75% ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ഇന്ന് പ്രാക്ടീസ് ചെയ്ത ഡിസ്റ്റൻസ് 60 കിലോമീറ്റേഴ്സാണ്. ഓക്കെ വിവാസ്, എല്ലാവർക്കും ബൈ.